വിശാലമായ മൈതാനമില്ലാതാക്കി കെട്ടിടം നിർമ്മിക്കുന്നതിനെതിരെ കണ്ണൂർ മണിക്കടവു പള്ളിയിൽ ഇടവക വികാരിയെ വിശ്വാസികൾ പൂട്ടിയിട്ടു. പള്ളി മൈതാനത്ത് കെട്ടിടം പണി തുടങ്ങുന്നതിന് ചുക്കാൻ പിടിച്ച മണിക്കടവു പള്ളി വികാരി ഫാദർ മാത്യു പാലമറ്റത്തിനെതിരെയാണ് വിശ്വാസികൾ രോക്ഷാകുലരായത്. വൈദികനെ പള്ളി വിശ്വാസികൾ പൂട്ടിയിടുകയായിരുന്നു. തുടർന്ന് പോലീസും ഫെറോന പള്ളി വികാരിയും എത്തി നാട്ടുകാരെ ശാന്തരാക്കി വൈദികനെ സുരക്ഷിതനാക്കുകയായിരുന്നു. പള്ളിക്കുള്ളിൽ വെച്ച് നടന്ന പള്ളിക്കമ്മിറ്റിയിലാണ് കാര്യങ്ങൾ കയ്യാങ്കളിയിലെത്തിയത്. സമീപ പോലീസ് സ്റ്റേഷനായ ഉളിക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് എത്തിയാണ് ജനങ്ങളെ പിരിച്ചുവിട്ടത്. വാർത്തയിലേക്ക്. കുടിയേറ്റ പട്ടണമായ ഇരട്ടിക്കടുത്ത മണിക്കടവ് സെന്റ് തോമസ് ചർച്ചിലാണ് ഈ സംഭവം നടന്നത്. ഉപജീവനത്തിനും അതിജീവനത്തിനുമായി കഷ്ടപ്പെടുന്നതിനിടയിൽ സോഷ്യൽ മീഡിയയോ ടെലഫോണോ പത്രം പോലും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഒത്തുകൂടുന്നതിനും സുഖദുഃഖങ്ങൾ പങ്കുവയ്ക്കുന്നതിനുമുള്ള കർഷകരുടെ ശ്രമഫലമായി ഒരു കൊച്ചു പള്ളി അവിടെ സ്ഥാപിച്ചു മണിക്കടവെന്ന പ്രദേശത്ത്. കൂടെ അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനായി പള്ളിക്കൂടങ്ങളും സ്ഥാപിച്ചു. കുട്ടികളുടെ കായികപരമായും മാനസികപരമായുമുള്ള വളർച്ചയ്ക്കായി പള്ളിക്കൂടങ്ങളോടൊപ്പം ഗ്രൗണ്ടുകളും അവർ അവരുടെ അധ്വാനഫലമായി നിർമ്മിച്ചു. JCBയും ഹിറ്റാച്ചിയും യാതൊരു യന്ത്ര സാമഗ്രികളും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് ഈ പാവപ്പെട്ട കർഷകർ അവരുടെ ശ്രമഫലമായി ഏക്കറുകളോളം സ്ഥലം കൈക്കോട്ടും പിക്കാസും ഉപയോഗിച്ച് നിരത്തി നല്ല ഒന്നാന്തരം മൈതാനമാക്കി മാറ്റിയത്. ഇന്നും അവരിൽ പലരും മൺമറഞ്ഞു എങ്കിലും അവരുടെ ഓർമ്മയ്ക്കായി നിലനിൽക്കേണ്ട ഈ മൈതാനമിപ്പോൾ പള്ളിയുടെ ഉടമസ്ഥതയിലാണ്. നാട്ടുകാർ ശ്രമദാനത്തിലൂടെ ധനസമാഹരണത്തിലൂടെയും നിർമ്മിച്ച ഈ സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് എന്ത് അവകാശമുള്ളതെന്നാണ് ഇപ്പോഴത്തെ വികാരിയച്ഛൻ ഈ മൈതാനവും ഈ സ്കൂളും നിർമ്മിച്ച ഈ നാട്ടുകാരോട് ചോദിക്കുന്നത്. ഫാദർ മാത്യു പാലമറ്റത്തിലാണ് ഈ പള്ളിയുടെ ഇപ്പോഴത്തെ വികാരി. ഈ മൈതാനം തകർക്കാതെ തന്നെ ഇവിടെ സ്കൂൾ പണിയാൻ മതിയായ സ്ഥലം ഇതിന് അടുത്ത് തന്നെയുണ്ട്. എന്നാൽ പോലും അത് ഉപയോഗിക്കാതെ ഈ മൈതാനം ഇല്ലായ്മ ചെയ്ത് സ്കൂൾ പണിയുവാൻ പള്ളി വികാരിയും അദ്ദേഹത്തിൻ്റെ ചിങ്കിടികളായ ചില ആൾക്കാരും ചേർന്ന് ശ്രമിക്കുന്നതെന്ന അഭിപ്രായവുമായാണ് ഈ മൈതാനത്തിന് വേണ്ടി പ്രയത്നിച്ച പ്രായമുള്ളവർ മുതൽ പഴയ തലമുറയിൽ ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട് മൺമറഞ്ഞു പോയവരുടെ കൊച്ചുകുട്ടികൾ വരെ പ്രതിഷേധവുമായി എത്തിയത്. ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന ഒരു സ്കൂൾ കെട്ടിടത്തിന് നിർമ്മാണത്തിലെ അപാകത മൂലം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പോലും ലഭിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു. നിലവിൽ ഉളിക്കൽ പഞ്ചായത്തിലെ ശുദ്ധജല വിതരണത്തിൻ്റെ ഭാഗമായുള്ള ഒരു കുഴൽക്കിണറും നശിപ്പിച്ചുകൊണ്ടാണ് പുതിയ സ്കൂൾ കെട്ടിടം പണിയുവാൻ തയ്യാറെടുക്കുന്നത്. ആദ്യകാലത്ത് ഈ സ്കൂളും മൈതാനവും നിർമ്മിക്കുമ്പോൾ ഇതിനുവേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കി നാട്ടുകാരുടെ കൂട്ടായ്മയിൽ സഹകരിക്കാത്തവരാണ് ഇന്ന് എവിടെ നിന്നോ വന്ന് ഈ നാടിൻ്റെ പൈതൃകമായി ഈ സ്വത്തിനെ നശിപ്പിക്കുവാൻ മുൻകൈയെടുക്കുന്നതെന്നും ജനങ്ങൾ പറയുന്നു. കുട്ടികൾ മാനസികമായും ശാരീരികമായും ഉല്ലസിച്ച് കായികപരമായി മുന്നേറണമെങ്കിൽ ഇത്തരത്തിലുള്ള മൈതാനങ്ങൾ അത്യന്താപേക്ഷികമാണ്. അവർക്ക് ഓടിക്കളിക്കുവാൻ സ്ഥലം നൽകാതെ ഇത്തരത്തിൽ മൈതാനത്തെ ഇല്ലായ്മ ചെയ്ത് കുട്ടികൾ ലൗഹ് ജിഹാദിലേക്കും നാർക്കോട്ടിക് ജിഹാദിലേക്കും പോകുന്നു എന്നും പറഞ്ഞ് പരിഹാസത്തിന് മാത്രമേ വഴിയൊരുക്കൂ എന്നാണ് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നത്. 1976 മണിക്കടവിൽ ഹൈസ്കൂൾ അനുവദിക്കുന്നത്. ഹൈസ്കൂൾ അനുവദിക്കുമ്പോൾ തന്നെ ഹൈസ്കൂളിന് വേണ്ടി 3 ഏക്കർ സ്ഥലം നീക്കി വെച്ചിരുന്നു. ഈ റോഡിനപ്പുറം ഹൈസ്കൂളിന് സ്വന്തമായ ബിൽഡിങ്ങും സ്വന്തമായ ഹൈസ്കൂളിൻ്റെ സ്വന്തമായ ഗ്രൗണ്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഹൈസ്കൂൾ പുതിയതായി പണിയാൻ വേണ്ടിയിട്ട് ഈ കല്ലുകെട്ടിടം പൊളിച്ച് ഗ്രൗണ്ടിലേക്ക് കയറ്റി സ്കൂൾ നിർമ്മിക്കണമെന്നാണ് കുറച്ച് ആളുകളും, വളരെ കുറച്ച്, 10% പോലും ആളുകളില്ല, അവരും മാനേജ്മെൻറ്റിൻ്റെയും താല്പര്യം. അതിനെ 90% അധികം വരുന്ന ഇടവക ജനങ്ങൾ ഒന്നടങ്ക്
എതിർക്കുന്നു. ഒരു നാടിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് അവിടുത്തെ വിദ്യാലയങ്ങളും അതിനോട് ചേർന്നുള്ള ഗ്രൗണ്ടുകളും ഒക്കെയാണ്. നമ്മുടെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ ഇപ്പൊ ഇത്രയും വലിപ്പമുള്ള ഒരു ഗ്രൗണ്ട് ഇല്ല. ഈ ഹൈസ്കൂൾ കെട്ടിടം ആ റോഡിനപ്പുറത്ത് ഹൈസ്കൂൾ കെട്ടിടം ഇങ്ങോട്ടേക്ക് ഈ കോമ്പൗണ്ടിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഈ ഗ്രൗണ്ടിന്റെ വിസ്തൃതി കുറയും. തന്നെയല്ല, ഈ സ്കൂൾ കെട്ടിടങ്ങളെല്ലാം അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പഠന പ്രവർത്തനത്തെ ബാധിക്കും, അച്ചടക്കത്തെ ബാധിക്കും, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്നാം ക്ലാസ് തൊട്ട് അല്ലെങ്കിൽ അവിടെ അംഗനവാടി നമുക്ക് കാണാം, ഇതെല്ലാം കൂടെ ഒറ്റ 12 ക്ലാസ് വരെ ഒറ്റ കോമ്പൗണ്ടിൽ വന്നാൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. പിന്നെ ഇവിടെ വാഹനങ്ങളുടെ പാർക്കിംഗ് ഏരിയ ഉണ്ട്, പഞ്ചായത്തിന്റെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ഗ്രൗണ്ടിന്റെ വിസ്തൃതി കുറയുമല്ലോ. നമുക്ക് ഹൈസ്കൂളിന് സ്വന്തമായിട്ട് 3 ഏക്കർ സ്ഥലം ഉണ്ട് എന്നാണ് ചില രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ യു പി സ്കൂളിനും ഉണ്ടെന്നാണ് മനസ്സിലാക്കിയത്. 3 ഏക്കർ വീതം നമുക്ക് എന്തുകൊണ്ടാണ് ഇതെല്ലാം കൂടെ ഒറ്റ കോമ്പൗണ്ടിലേക്ക് ആക്കേണ്ട ആ സാഹചര്യം? നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് വിശാലമായ പ്ലേ ഗ്രൗണ്ട് ഒക്കെ വേണ്ടേ? വരും തലമുറകൾക്ക്, തലമുറയിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ കായിക ശേഷി വികസിപ്പിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്ലേ ഗ്രൗണ്ട് വേണം. അത് ഒന്നാമത്തെ ഡിമാൻഡ്. രണ്ടാമത്തെ കാര്യം, എല്ലാ കോമ്പൗണ്ടിലേക്കും കൂടി ഒറ്റ ഈ സ്കൂൾ കെട്ടിടം ചേർത്ത് വെച്ചുകൊണ്ട് അപ്പുറത്തെ സ്ഥലം ഫ്രീ ആക്കുക എന്നതായിരിക്കും മാനേജ്മെന്റിന്റെ ഉദ്ദേശം. ആ താല്പര്യത്തോടും നാട്ടുകാർക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അത് തന്നെയാണ് പ്രധാന പ്രശ്നമായിട്ട് ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നത്. സ്കൂൾ കെട്ടിടങ്ങളെല്ലാം കൂടെ ഒറ്റ കോമ്പൗണ്ടിൽ ഒതുക്കി അതിനുശേഷം ആ സ്ഥലം ഫ്രീ ആക്കി എടുക്കുന്നു. ഇപ്പോൾ ഹൈസ്കൂൾ ഇരിക്കുന്ന സ്ഥലം വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ലഭിച്ച രേഖയിൽ ഹൈസ്കൂളിന് ഏതാണ്ട് 70 മീറ്റർ നീളവും 39 മീറ്റർ വീതിയുള്ള പ്ലേ ഗ്രൗണ്ട് സ്വന്തമായിട്ടുണ്ടെന്ന് ഹെഡ് മാസ്റ്റർ നൽകിയിട്ടുണ്ട് അന്നത്തെ. അത് ആ സ്ഥലം അവിടെ ഉള്ളപ്പം എന്തുകൊണ്ടാണ് നമുക്ക് ഇതെല്ലാം കൂടെ ഇവിടെ കൊണ്ട് പണിയേണ്ടി വരുന്നത്?